നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്വിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സെഷൻ പി എസ് സി നിരന്തരം ആവർത്തിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങളും അതിന്റെ ഉത്തരം എങ്ങനെ വന്നു എന്നുള്ളതും പിന്നെ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള വസ്തുതകളുമാണ് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് ഒരു സെഷനാണ് ഇതിനു മുന്നേ ഞാൻ ഇങ്ങനത്തെ ഒന്ന് രണ്ട് സെഷൻസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തരുണ്ടെങ്കിൽ ആയിക്കാർട്ടിൽ കൊടുത്തേക്കാം ഒന്ന് പോയി കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതെല്ലാം പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഹി ഈസ് ഡാഷ് യുണീക്ക് പൊളിറ്റീഷ്യൻ ഹി ഈസ് ഡാഷ് യുണീക് പൊളിറ്റീഷ്യൻ ഓപ്ഷൻസ് ആൻഡ് അപ്പൊ ഏതാ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം എ എന്തുകൊണ്ടാ യുണീക്ക് യുണീക്ക് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്കും യു എന്നാണ് സ്റ്റാർട്ടിങ് അല്ലേ ഇവിടെ വൗവൽ സൗണ്ടായ യു ആണെങ്കിൽ കൂടി നമ്മുടെ ഉച്ചാരണ ശബ്ദം എന്ന് പറയുന്നത് യു ആണ് യു യു എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസണൻ സൗണ്ട് ആണ് അല്ലെ അപ്പൊ കോൺസണൻസ് സൗണ്ട് അതായത് വ്യഞ്ജനാക്ഷരം ആയതുകൊണ്ട് തന്നെ വ്യഞ്ജനാക്ഷരം അഥവാ കോൺസണൻസ് സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്താ ചേർക്കേണ്ടത് എ ആണ് ചേർക്കേണ്ടത് വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ വവൽ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്വരാക്ഷരം അല്ലെ ആ അതൊക്കെയാണ് വവൽ സൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ വവൽ സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചേർക്കണം ആനും ചേർക്കണം ഓക്കെ ഇവിടെ യുണീക്ക് എന്ന വാക്ക് യാ എന്ന കോൺസണൻസ് സൗണ്ടിലാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് എ ഉപയോഗിച്ചത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നൈദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ നൈദർ ഓഫ് ദം ഡാഷ് ദ ആൻസർ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക വാസ് സ്നോയിങ് നോ ഈസ് സ്നോയിങ് നോസ് ഏതാ വരുന്നത് നോസ് ആണ് വരുന്നത് ഓപ്ഷൻ ഡി എന്തുകൊണ്ടാ നൈദർ ഓഫ് നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ ആണ് ചേർക്കാനുള്ളത് പ്ലൂറൽ നൗൺ അതിനു ശേഷം സിംഗുലാർ വെർബാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നൈദർ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലാർ വെർബ് അപ്പോ നൈദർ നൈതറോഫിനു ശേഷം ഇവിടെ പ്ലൂറൽ നൗണായ ആയ ദു അത് കഴിഞ്ഞിട്ട് അതിനുശേഷം സിംഗുലാർ വെർബ് ആണ് വരയേണ്ടത് സിംഗുലാർ വെർബ് ഇതിലേതാണ് നോസ് ആണ് നോസ് ആണ് സിംഗുലാർ വെർബ് അപ്പൊ ഓഫ് മാത്രമല്ല വൺ ഓഫ് ഓഫ് ഐദർ ഓഫ് വൺ ഓഫ് ഈദർ ഓഫ് ഐദർ ഓഫ് നൈദർ ഓഫ് എവരി വൺ ഓഫ് ഇതെല്ലാം ഇതെല്ലാത്തിനു ശേഷം എന്താണ് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബുമാണ് ചേർക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുംബൈ ഈസ് ദ സീ പോർട്ട് ഡാഷ് ടു യൂറോപ്പ് മുംബൈ ഈസ് ദ സീ പോർട്ട് ഡാഷ് ടു യൂറോപ്പ് എന്താ വരുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് നിയറസ്റ്റ് ടു യൂറോപ്പ് നിയറസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും അടുത്തുള്ള എന്നതാണ് എന്താണ് ഏറ്റവും അടുത്തുള്ള നിയർ എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള സമീപത്തുള്ള എന്നാണ് നിയർ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഇതില് നിയർ ബൈ നിയറെസ്റ്റ് നിയർ നെക്സ്റ്റ് ഇതിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിയറസ്റ്റ് ആണ് എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസിനെയും സൂചിപ്പിക്കുന്നത് നിയറെസ്റ്റ് എന്ന വേർഡ് ആണ് ഇപ്പം മുംബൈ ഇസ് ദ സീ പോ നിയറെസ്റ്റ് ടു യൂറോപ്പ് നിയറസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ ഫാർദെസ്റ്റ് ദൂരെ എന്നുള്ളത് ഏറ്റവും ദൂരെ എന്നുള്ളതാണ് ഫാർദെസ്റ്റ് ഓക്കെ അപ്പോ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് പൊസിഷനെയാണ് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹു ലീവ് ഇൻ ദ നെക്സ്റ്റ് ഹൗസ് അടുത്ത വീട്ടിൽ ആരാണ് താമസിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് നിയറസ്റ്റ് ആണ് ഉത്തരം അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ് നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ് ഏതാ ടാഗ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി ഡി എന്തുകൊണ്ടാ ഈ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ് എങ്ങനെ മനസ്സിലായി നെഗറ്റീവ് വേർഡ് ആയ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് ഈ സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആണ് വരേണ്ടത് അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് രണ്ടെണ്ണം ഒഴിവാക്കാം ഇനി രണ്ട് ഓപ്ഷനുണ്ട് ഹാവ് ഡിഡ് ദിഡ് അല്ലെ ഇവിടുത്തെ വെർബ് ഏതാണ് അറൈവ്ഡ് ആണ് അറൈവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും ഇവിടെ നിന്നും കിട്ടി ഡിഡ് അത് കഴിഞ്ഞിട്ട് പ്രോനോൺ ഏതാണ് നൺ ഓഫ് ദ പീപ്പിൾ നൺ ഓഫ് ദ പീപ്പിൾ പീപ്പിൾ ആണ് ഇവിടുത്തെ സബ്ജെക്റ്റ് അപ്പം ഇവിടുത്തെ പ്രോനോൺ ഏതാ ദേ ആണ് അതുകൊണ്ടാണ് ഡിഡ് ദേ വന്നത് നൺ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് ആണ് ബാക്കി നെഗറ്റീവ് വേർഡ്സ് നിങ്ങൾ എഴുതിയെടുത്തോളെ ഞാൻ പറയാം നൺ നോ നോവൺ നോബി നത്തിങ് നെവർ നൈതർ നോർ ഫ്യൂ ലിറ്റിൽ ഹാർഡ്ലി സ്കേഴ്സ്ലി റെയർലി ബെയർലി സെൽഡം ഇതൊക്കെ എന്താണ് നെഗറ്റീവ് വേർഡ്സ് ആണ് ഇത് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ടാഗ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അടുത്ത ചോദ്യം സിനോണിം ഓഫ് അപ്സ്വേർഡ് അപ്സ്വേഡ് എന്ന വേർഡിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫൂളിഷ് ആണ് ഫൂളിഷ് ആണ് അപ്സ്വേഡ് എന്ന വേർഡിന്റെ മീനിങ് ഇനി പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒന്ന് രണ്ട് മീനിങ്സ് പറയാം എഴുതിയെടുക്കാം കാവോസ് കാവോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കംപ്ലീറ്റ് ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ കംപ്ലീറ്റ് ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഡെല്യൂഷൻ മീൻസ് ഇല്യൂഷൻ മിറാഷ് എന്നൊക്കെ പറയും തോന്നലാണ് ഇല്യൂഷൻ മിറാഷ് ഫെലിസിറ്റേറ്റ് ഫെലിസിറ്റേറ്റ് എന്ന എന്ന വാക്കിന്റെ വാക്കിന്റെ അർത്ഥം അർത്ഥം എന്താ ആശംസിക്കുക എന്നാണ് ബ്ലിസ് ബ്ലിസ് അർത്ഥം എന്താണ് എന്നൊക്കെയാണ് ബ്ലിസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പോ കാവോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസോർഡർ ആൻഡ് കൺഫ്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറയുന്നത് മിറാഷ് പിന്നെ ബ്ലിസ് എന്ന് പറയുന്നത് ഫെലിസിറ്റേറ്റ് ഇത്രയൊന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വിച്ച് ഇസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് ഓപ്ഷൻസ് എല്ലാം നോക്കാം ഉത്തരം ബി ആണ് ലെഫ്റ്റനന്റ് ലെഫ്റ്റനന്റ് നമ്മൾ എങ്ങനെ എഴുതുന്നേ ഒന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ലൈ യു ടെൻ ആൻഡ് എന്നാണ് ലെഫ്റ്റനന്റ് എഴുതുന്നത് എന്താണ് ലൈ യു ടെൻ ആൻഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും ഓക്കെ ലൈ യു ടെൻ ആൻഡ് ആണ് പ്രൊനൗൺസിയേഷൻ ഇത് തെറ്റാൻ കാരണം എന്താ പ്രൊനൗൺസിയേഷൻ അല്ല പ്രൊനൺസിയേഷൻ ആണ് ഇവിടെ എന്ത് വേണ്ട ഓ വേണ്ട പി ആർഒ എൻ യു എൻ സി ഐ എ ടി ഐ ആണ് പ്രൊനൗൺസിയേഷൻ ഒക്കേഡ് ഒക്കേഡ് തെറ്റാൻ കാരണം എന്താ ഒ സി സി യു ആർ ആർഇ ഡബിൾ ആറ് വരും ഒക്കേഡിന് എന്ത് വരും ഡബിൾ ആറ് വരും ഒക്കറൻസ് തെറ്റാൻ കാരണം എന്താ ഒക്കറൻസിന്റെ അവിടെ എ അല്ല വരേണ്ടത് ഇ ആണ് വരേണ്ടത് ഒ സി സി യു ആർ ആർ ഇ എൻ സി ആണ് ഒക്കറൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ പ്രൊനൗൺസിയേഷൻ ഒക്കേഡ് ഒക്കറൻസ് ബി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒന്ന് രണ്ട് വേർഡ്സ് പറയാം ഒക്കേഷണൽ ഒക്കേഷണൽ എങ്ങനെയാണ് എഴുതുന്നത് ഒ സി സി എ എസ് ഐ ഒ എൻ എ എൽ ഇതാണ് ഒക്കേഷണൽ ഒരു എസ് മാത്രമേ ഉള്ളൂ ഓ സി സി എസ് ഐ ഒ എൻ എൽ ഒക്കേഷണൽ റിനൺസിയേഷൻ പ്രൊനൺസിയേഷൻ പോലെയാണ് റിനൺസിയേഷൻ 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 ഗൈനക്കോളജി എങ്ങനെ എഴുതുന്നത് ഗൈ ജി വൈ എൻ എ ജി വൈ എൻ എ സി ഓ എൽ ഒ ജി വൈ ആണ് ഗൈനക്കോളജി ഓക്കെ ഇത്രയും വേർഡ്സ് ഒന്ന് ഓർത്തിരിക്കാം അടുത്തത് ഓഫ് ബ്രേവ് ബ്രേവിന്റെ ഓപ്പോസിറ്റ് എന്താണ് ബ്രേവ് എന്ന് വെച്ചാൽ എന്താണ് ധൈര്യശാലി എന്നൊക്കെയാണ് അപ്പോ ഓപ്പോസിറ്റ് ആണ് ഭീരു എന്നാണ് ടിമിഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഭീരു അപ്പോ ഈ കറേജിയസും ബോൾഡും ഡെയറിങ്ങും എന്താണ് ബ്രേവിന്റെ മീനിങ്സ് ആണ് അപ്പോ കറേജിയസ് ബോൾഡ് ഡേറിംഗ് ഒക്കെ എന്താണ് ബ്രേവിന്റെ മീനിങ്സ് ആണെന്ന് ഓർക്കുക ഇനി ഒന്ന് രണ്ട് ആൻഡോണിംസ് പറയാം നോട്ട് ചെയ്യുക അനാലിസിസ് അനാലിസിസിന്റെ ഓപ്പോസിറ്റ് എന്താണ് അനാലിസിസിന്റെ ഓപ്പോസിറ്റ് സിന്തസിസ് ആണ് എന്താണ് സിന്തസിസ് ആണ് അനാലിസിസിന്റെ ഓപ്പോസിറ്റ് ാണ്സ്റ്റിഫൈഡ് ഓപ്പോസിറ്റ് എന്താ കണ്ടം കണ്ടം ആണ് ഓപ്പോസിറ്റ് ഡെസ്പോട്ടിക് ഡെസ്പോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആണ് ഡെസ്പോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് അപ്പൊ അനാലിസിന്റെ ഓപ്പോസിറ്റ് സിന്തസിസ് ജസ്റ്റിഫൈഡ് ഓപ്പോസിറ്റ് കണ്ടം ഡെസ്പോട്ടിക്കിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആണ് ബ്രേവിന്റെ ഓപ്പോസിറ്റ് എന്താ ടിമിഡാണ് ഓക്കെ അടുത്ത ചോദ്യം എ ഡാഷ് ഓഫ് ലയൺസ് ലയൺസിന്റെ കളക്റ്റീവ് നൗൺ എന്താണ് പ്രൈഡ് ആണ് ഓപ്ഷൻ എ പ്രൈഡ് അപ്പൊ പാർലമെന്റ് ഔളിന്റെ ഗ്രൂപ്പിനെയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് ഹേർഡ് എന്ന് പറയുന്നത് കാറ്റിൽ കാറ്റിലിന്റെ ഗ്രൂപ്പിനെ ഹേർഡ് എന്ന് പറയാറുണ്ട് കൗസിന്റെ ഗ്രൂപ്പിനെ പറയാറുണ്ട് പിന്നെ അതുപോലെ എലിഫന്സിന്റെ ഗ്രൂപ്പിനെ എന്ത് പറയാറുണ്ട് ഹേർഡ് എന്ന് പറയാറുണ്ട് ഡീർ എന്താണ് ഹേർഡ് ആണ് ഇനി എന്ന് പറയുന്നത് പ്രിസണേഴ്സ് ഗ്യാങ് മാത്രല്ല എന്താണ് പ്രിസണേഴ്സിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് പിറ്റി ഓഫ് അല്ലെങ്കിൽ ഓഫ് പിന്നെ ഈ ഗ്യാങ് ഓഫ് ലേബറേഴ്സ് പാർലമെന്റ് ഓഫ്സ് പ്രൈഡ് ഓഫ് ലയൻസ് ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യം ഇഫ് യു ഹാഡ് വർക്ക് ഹാർഡ് യു ഡാഷ് എ ഫസ്റ്റ് ക്ലാസ് അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് ആണ് ഇഫ് ക്ലോസിന്റെ മൂന്നാമത്തെ ടൈപ്പ് ആണ് അല്ലെ ടൈപ്പ് ടൈപ്പ് ത്രീ എന്ന് പറയുമ്പോൾ എന്താ ടൈപ്പ് ത്രീ എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് വന്നാൽ എന്ത് സംഭവിക്കും മെയിൻ ക്ലോസിൽ ഹാവ് 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 ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ആണ് വരേണ്ടത് ഇതൊന്ന് ഉറപ്പിച്ച് പഠിച്ചു വെക്കാം അപ്പോൾ ഏതാ വുഡ് ഹാവ് ഗോഡ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത് മൂന്നാമത്തെ ടൈപ്പ് ആണ് എന്താണ് ഇഫിന്റെ കൂടെ സബ്ജെക്ട് കഴിഞ്ഞ് ഹാഡ് പ്ലസ് വി ത്രീ അതായത് പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ സബ്ജെക്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ വരണം വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൈ പ്ലസ് ഹാവ് വി ത്രീ വരണം ടൈപ്പ് ത്രീ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ എന്താണ് ഉത്തരം വരുന്നത് ടു ആണ് വരാറുള്ളത്ിഫേഴ്സിന്റെ കൂടെ എപ്പോഴും ടു ആണ് വരാറുള്ളത് കൂടെ ദാൻ അല്ല വരുന്നത് നമ്മൾ പറയുമ്പോഴത്തേക്കും ഐ പ്രിഫർ സാരി ദാൻ എന്ന് പറയാൻ ഒരു ടെൻഡൻസി ഉണ്ട് പക്ഷെ കൂടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ടു ആണ് വരാറ് അപ്പൊ പ്രിഫറിന്റെ കൂടെ മാത്രമല്ല നോട്ട് ചെയ്യ എൽഡർ ഓക്കെ എൽഡർ പ്രയർ ജൂനിയർ സീനിയർ മേജർ മൈനർ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആന്റീരിയർ പോസ്റ്റീരിയർ അൾട്ടീരിയർ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഒരു ഓ ആർ ഉണ്ട് എല്ലാത്തിൻ്റെയും അവസാനം ഒരു ഓ ആർ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ട് ഇആറും അല്ലെങ്കിൽ ഓ ആറും ഒക്കെ വരും അല്ലേ അപ്പൊ അതിൻ്റെ എല്ലാം അവസാനം അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്താണ് ടു ആണ് ഏതൊക്കെയാ എൽഡർ പ്രിഫർ പ്രയർ ഓൾട്ടീരിയർ ജൂനിയർ സീനിയർ മേജർ മൈനർ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എന്നിവയ്ക്ക് ശേഷം ടു എന്ന പ്രപ്പോസിഷനാണ് ചേർക്കാനുള്ളത് എന്ന് ഓർക്കുക അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് തെറ്റായിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ആണ് റിക്കേഡ് ആണ് തെറ്റ് റെക്കേഡ് എന്താ ആർ ഇ സി യു ആർ ആർ ഇ ഡി ആണ് റെക്കേഡ് ആർ ഇ സി യു ആർ ആർ ഇ ഡി ഇപ്പൊ കോമൺലി മിസ്ബൽ വേർഡ് നമ്മൾ അവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഒന്നാണ്ട് നമ്മുടെ പറയാം കരിയർ സി എ ആർ ഇ ആർ വാക്വം വി എ സി യു യു എം വാക്വം കാഷ്വാലിറ്റി സി എ എസ് യു എ എൽ

പ്ലൂറൽ ഓഫ് സൺഇൻ ലോ സൺ ഇൻ ലോയിൻ്റെ പ്ലൂറൽ എന്താണ് സൺസ് ഇൻ ലോയാണ് സൺസ് ഇൻ ലോയാണ് കറക്റ്റ് ആൻസർ അതിപ്പം സൺഇൻ ലോ മാത്രമല്ല ഡോട്ടർ ഇൻ ലോ വരുമ്പം ഡോട്ടേഴ്സ് ഇൻ ലോ ബ്രദർ ഇൻ ലോ വരുമ്പോൾ ബ്രദേസ് ഇൻ ലോ പാസർ ബൈ പാസർ ബൈയുടെ പ്ലൂറൽ എന്താ പാസർ ബൈ ആകുമ്പോൾ ബൈ

മച്ച് ആണ് ഓപ്ഷൻ ഡി ഇവിടെ വരുന്നത് വരുന്ന ഫോം ടു ടു ഫോം ആണ് ഏതാണ് ടു ടു ഫോം ഇവിടെ ടൂ ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡ് ദാറ്റ് വർക്ക് ഫോർ എനി എന്ന ആശയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം വൺ ഹൂ

സ്കിൽഡ് ഇൻ ദ ആർട്ട് ഓഫ് ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് ആണ് കാലിഗ്രാഫർ ഡിക്റ്റർ ആരാണ് എ റൂളർ ഹുഹാസ് കംപ്ലീറ്റ് അപ്പോ ഒരു കൺട്രിയിൽ കംപ്ലീറ്റ് ആയിട്ട് പവർ ഉള്ള ആളെയാണ് ഡിക്ടക്ടർ എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഡിറ്റക്ടർ ആരായിരുന്നു ഹിറ്റ്ലർ ആയിരുന്നു അല്ലെ അപ്പോൾ എ റൂളർ ഹു ഹാസ് കംപ്ലീറ്റ് പവർ ഇൻ എ കൺട്രി ആണ് ഡിറ്റക്ടർ ഓക്കെ ലിങ്ക്വിസ്റ്റ് ആരാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് വൺ ഹൂ മേക്സ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് വൺ ഹൂ മേക്സ് സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് ആണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം വി ഷുഡ് ഓൾവേസ് ഡാഷ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി വി ഷുഡ് ഓൾവേസ് ഡാഷ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി ഏതാണ് ലുക്കപ്പ് ആണ് ലുക്കപ്പ് എന്ന വാക്കിന്റെ അർത്ഥം സെർച്ച് ഫോർ എന്നാണ് എന്താണ് സെർച്ച് ഫോർ എന്തെങ്കിലും തിരയുക എന്നുള്ള മീനിങ് ആണ് ലുക്കപ്പ് അപ്പൊ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് സംരക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ് ലുക്ക് ലുക്കാഫ്റ്ററിൽ വരുന്നത് ുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സാമിൻ എക്സാമിനാണ് ലുക്ക് ഓവർ എന്ന് പറയുന്നത് ലുക്ക് ഇൻറ്റു എന്ന് പറഞ്ഞാലും എക്സാമിൻ അതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളൊരു മീനിംഗ് കൂടി ഉണ്ട് എന്താണ് എക്സാമിനും ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സെഷനെ പറ്റിയുള്ള അഭിപ്രായം താഴെ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മുടെ മുപ്പത് ദിവസത്തെ ഡിഗ്രി ലെവൽ ഫിലിംസിന്റെ ഡേ ട്വന്റി സെവൻ ആണ് ഇന്ന് തന്നെ ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിക്കുക മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും രാത്രി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം താങ്ക് യു ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയ അൺഅക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും അൺ അക്കാഡമി ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക അൺ അക്കാഡമിയിൽ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി അൻപത് ദിവസത്തെ ഒരു ബാസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മെയ് ട്വന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് ഒൻപത് ഡിഫറെന്റ് സബ്ജെക്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യലായിട്ട് കെയർ കിട്ടി നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഈ ഒരു കോഴ്സ് മാത്രമല്ല അണ്ണക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഈ ഒറ്റ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സും കാണാൻ സാധിക്കുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾ കേറ്ററ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കേറ്റ കാറ്റഗറി ടുവിന് വേണ്ടിയിട്ട് ഒരു അറുപത് ദിവസത്തെ ബാച്ച് കോഴ്സ് മെയ് നയൻറ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിൽ എട്ട് എജ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഈ കോഴ്സും കിട്ടും ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ദൗത്യം എന്ന് പറയുന്ന കോഴ്സും കിട്ടും ഇനി പറയാൻ പോകുന്ന ജേതാവ് എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഈ എല്ലാ കോഴ്സുകളും ഒരുമിച്ച് കിട്ടാൻ പോവുകയാണ് ജേതാവ് എന്ന് പറയുന്ന കോഴ്സ് ടെൻത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് എൽ ഡി സി മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് മെയ് തേർട്ടീൻത്തിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ് ദിവസത്തെ ബാസ് കോഴ്സാണ് എട്ട് എജ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത് എച്ച് എസ് ഐ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ട്വൻറ്റി സെവൻ ഏപ്രിലിന് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുള്ള ഒരു കോഴ്സും ഇപ്പോൾ കറന്റ്ലി റണ്ണിങ് ആണ് അപ്പോൾ അൺ അക്കാഡമിയിൽ അൺ ചാർജസ് ഇതൊക്കെയാണ് ഈ എല്ലാ ചാർജും നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് പ്രൈസ് അല്ല കൊടുക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഓക്കെ